കരിപ്പൂർ സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ അർജുൻ അയങ്കിയുടെ ഭാര്യ ഇന്ന് കസ്റ്റംസിന് മുമ്പാകെ വീണ്ടും ഹാജരാകും. നേരത്തെ നൽകിയ മൊഴിയിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടിയാണ് കസ്റ്റംസ് വീണ്ടും വരാൻ പറഞ്ഞത്. കേസുമായി ബന്ധപ്പെട്ട ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയോട് നാളെ ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡാനി പോളാണ് ചെയ്യുന്നത്. ഡാനി, കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് കസ്റ്റംസ് നിന്ന് കിട്ടുന്നത്? ഗോപിക്കാര്യത്തിൽ അർജുൻ ആയങ്കിക്ക് എതിരെ തന്നെ നിലവിൽ ശക്തമായ തെളിവുണ്ട് എന്ന നിലപാടിൽ തന്നെയാണ് കസ്റ്റംസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അർജുൻ ആയങ്കിക്കെതിരെയുള്ള ഒരു നീക്കങ്ങൾ ശക്തമാക്കുന്നത്. ഇപ്പോൾ നടത്തുന്ന അന്വേഷണങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ കസ്റ്റംസിന്റെ കരുനീക്കങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന കാര്യങ്ങൾ അത്രയും തന്നെയും അർജുൻ ആയങ്കിയെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ്. കാരണം ഈ കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ ഏറ്റവും നിർണായകമായ ഒരു കിങ് പിൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരാൾ അർജുൻ ആയങ്കി തന്നെയാണെന്നാണ് കസ്റ്റംസിന്റെ ഇതുവരെയുള്ള ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. അത് സംബന്ധിച്ച് വളരെ വ്യക്തമായ റിപ്പോർട്ട് കസ്റ്റംസ് സമർപ്പിച്ചതാണ്, വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടതുമാണ്. പക്ഷേ കോടതി അത് അനുവദിച്ചില്ല. നേരത്തെ നൽകിയിരുന്ന കസ്റ്റഡിയിൽ ആ വിവരങ്ങൾ ചേർത്തെടുത്തിട്ടുണ്ട്, ആ സമയം മതിയായിരുന്നു എന്ന രീതിയിലേക്ക് കോടതി അങ്ങനെ നിഗമനത്തിലേക്ക് പോയി. പക്ഷേ അർജുൻ ആയങ്കിക്ക് വേണ്ടി ഹൈക്കോടതി സമീപിക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് കസ്റ്റംസ് ഇപ്പോൾ. അതിന്റെ ഭാഗമായിട്ട് കൂടി തന്നെയാണ് അർജുൻ ആയങ്കിയുടെ ഭാര്യ അമല ഇപ്പോൾ രണ്ടാമതും ചോദ്യം ചെയ്യുന്നതിനുവേണ്ടി വിളിച്ചു വരുത്തുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടെ കസ്റ്റംസ് ഓഫീസിലെത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഇവരോട് ഇയാളുടെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ചോദിച്ചിരുന്നു. അതിൽ ഭാര്യയുടെ മാതാവ് നൽകിയ പണം കൊണ്ടാണ് താൻ ഇങ്ങനെ ജീവിക്കുന്നതെന്നും, തന്റേത് ആർഭാട ജീവിതമാണെന്ന് അയാൾ സമ്മതിക്കുമ്പോഴും അതിനൊരു വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഇവർ നൽകുന്ന പണമാണെന്ന് ഇയാൾ പറഞ്ഞിരുന്നു. പക്ഷേ അതിനൊരു കൃത്യവും വ്യക്തവുമായ ഒരു ഉത്തരം നൽകാൻ ഭാര്യയ്ക്ക് സാധിച്ചിരുന്നില്ല എന്നാണ് ഇപ്പോൾ രണ്ടാമതും വിളിച്ചു വരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം മറ്റു പ്രതികളെയും ഇതോടനുബന്ധിച്ച് ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കസ്റ്റംസ് തേടിയത് അർജുൻ ആയങ്കിയെക്കുറിച്ച് തന്നെയായിരുന്നു. അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും കൂടി ക്രോഡീകരിച്ചുകൊണ്ടാണ് അമലയുടെ മൊഴികളിൽ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന നിഗമനത്തിലേക്ക് കസ്റ്റംസ് എത്തിച്ചിരുന്നത്. വീണ്ടും അമല എത്തുന്നത് ഇത്തരം ഒരു ചോദ്യങ്ങളുടെ മുൻപിലേക്ക് തന്നെയാണ്. അതോടൊപ്പം തന്നെ ആകാശ് തില്ലങ്കേരിയെ നാളെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്, ആകാശ് തില്ലങ്കേരി വിളിച്ചിട്ടുണ്ട്. ഇതും നേരത്തെ അർജുനെതിരെ കസ്റ്റംസ് നീക്കം തുടങ്ങുമ്പോൾ ആ രീതിയിൽ അനുകൂലമായ ചില പ്രതികരണങ്ങൾ ആകാശ് തില്ലങ്കേരിയുടെ ഭാഗത്തുനിന്ന് അടക്കം ഉണ്ടായിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ കൂടി വെളിച്ചത്തിലാണ് നാളെ അദ്ദേഹത്തെയും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിരിക്കുന്നത്. ഇവരുടെ കസ്റ്റംസിന്റെ ഒരു പൊതു നിഗമനം എന്ന് പറയുന്നത് അർജുൻ ആയങ്കി തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ സൂത്രധാരൻ. പല സ്വർണം പൊട്ടിക്കൽ അടക്കം ഈ മേഖലയിൽ നടത്തിയിട്ടുള്ള പല നീക്കങ്ങളുടെയും പിന്നിലുള്ളത് അർജുൻ ആയങ്കിയാണ്. അയാൾക്ക് പിന്നിൽ ആര് എന്നുള്ളൊരു ചോദ്യം കസ്റ്റംസിന്റെ മുന്നിലുണ്ട്. അതിലേക്കുള്ള ഉത്തരത്തിലേക്കാണ് കസ്റ്റംസ് ശ്രമിക്കുന്നത്. അതിനുവേണ്ടി കൂടിയാണ് ഇന്ന് അർജുൻ ആയങ്കിയുടെ ഭാര്യയോട് വീണ്ടും വരാനായിട്ട് ചോദ്യം ചെയ്യലിന് എത്താനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വയം കൊയിലാണ്ടി സ്വദേശി അഷ്റഫിനെ തട്ടിക്കൊണ്ടുപോയ ശേഷം ക്രൂരമായി ആക്രമിച്ചത് കൊടുവള്ളി ടീമിന്റെ കൊട്ടേഷൻ സംഘമെന്ന് പോലീസ്. കൊടിസുനിയുടെ കവർച്ച സംഘത്തിന് സ്വർണം നൽകിയതാണ് പ്രകോപനത്തിന് കാരണം. അഷ്റഫിനെ തട്ടിക്കൊണ്ടുപോയ 3 പേർ പിടിയിലായി. 2 മാസം മുമ്പാണ് കൊയിലാണ്ടി മീത്തൽ അഷ്റഫ് റിയാദിൽ നിന്ന് നാട്ടിലെത്തിയത്. കൊടുവള്ളി സംഘത്തിന് വേണ്ടി 2.5 കിലോ സ്വർണവും അഷ്റഫിന്റെ കയ്യിൽ കൊടുത്തുവിട്ടിരുന്നു. എന്നാൽ കരിപ്പൂരിൽ വെച്ചുണ്ടാക്കിയ ഡീൽ അനുസരിച്ച് കൊടിസുനിയുടെ കവർച്ചാ സംഘത്തിന് അഷ്റഫ് സ്വർണം കൈമാറി. കൊടുവള്ളി സംഘം നൽകാമെന്ന് പറഞ്ഞ കമ്മീഷന്റെ ഇരട്ടിയായിരുന്നു കൊടിസുനിയുടെ സംഘം വാഗ്ദാനം ചെയ്തത്. സ്വർണം കൈമാറിയതോടെ കൊടുവള്ളി സംഘം പല പ്രാവശ്യം അഷ്റഫുമായി ബന്ധപ്പെട്ടു. സ്വർണം നഷ്ടപ്പെട്ടെന്ന് മനസ്സിലായതോടെ കൊടുവള്ളി സംഘം അഷ്റഫിനെ കൈകാര്യം ചെയ്യാൻ കൊച്ചിയിലെ കൊട്ടേഷൻ സംഘത്തെ നിയോഗിച്ചെന്നാണ് പോലീസ് നിഗമനം. തിങ്കളാഴ്ച വീട്ടിൽ നിന്ന് തോക്കു ചൂണ്ടി അഷ്റഫിനെ തട്ടിക്കൊണ്ടുപോയ സംഘം ഇടതുകാൽ തല്ലിയൊടിച്ച് ബ്ലേഡ് കൊണ്ട് ദേഹമാസകലം മുറിവേൽപ്പിച്ച ശേഷം വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പോയിരിക്കുന്ന സ്ഥലത്തിന്റെ ഭാഗത്തേക്ക് നമ്മൾ കൂടുതൽ ഫുട്ടേജസ് അഷ്റഫിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൊടുവള്ളി സ്വദേശികളായ മുഹമ്മദ് സാലിഹ്, നൌഷാദ്, സൈഫുദ്ദീൻ എന്നിവരെ പോലീസ് പിടികൂടിയിരുന്നു. രാമനാട്ടുകരയിൽ അപകടത്തിൽ മരിച്ച കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുള്ളവരാണ് അഷ്റഫിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്.
നിയമസഭാ കയ്യാങ്കളി കേസിൽ ഇന്ന് നിർണായക ദിനം. സംസ്ഥാന സർക്കാരിന്റെയും ആറ് ഇടത് നേതാക്കളുടെയും അപ്പീൽ സ്വീകരിക്കണോ തള്ളണോ എന്നതിൽ സുപ്രീംകോടതി ഇന്ന് തീരുമാനമെടുത്തേക്കും. കെ പി അഭിലാഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭിലാഷ്, സഭയും കഴിഞ്ഞ പ്രാവശ്യം കേസെടുത്തപ്പോണ്ടായ വിവാദങ്ങൾ, പരാമർശങ്ങൾ എല്ലാം തന്നെ നമ്മൾ കേട്ടതാണ്. ഇപ്രാവശ്യം എപ്പോഴാണ്, എത്ര മണിക്കാണ് കേസെടുക്കാൻ സാധ്യതയുള്ളത്? എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന്? ഗോപികൃഷ്ണൻ, ഇന്നത്തെ വാദത്തിന് ശേഷം സുപ്രീംകോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ അപ്പീൽ വിശദമായി കേൾക്കണമോ അതെയോ ഹൈക്കോടതിയുടെ വിധിയെ ചലഞ്ച് ചെയ്യേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സുപ്രീംകോടതി എത്തുമോ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണ കോടതിയിൽ കേസ് വാദിച്ചപ്പോഴായിരുന്നു ആ സർക്കാരിന് വേണ്ടി അഭിഭാഷകരായ രഞ്ജിത് കുമാർ വിവാദമായ പരാമർശം നടത്തിയത്. അതായത് MLA മാർ പ്രതിഷേധിച്ചത് ബജറ്റിനെതിരെ ആയിരുന്നില്ല, മറിച്ച് അന്നത്തെ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിക്കെതിരെയായിരുന്നു. ഹി വാസ് കറപ്റ്റഡ് എന്ന തരത്തിലുള്ള പ്രയോഗം ആയിരുന്നു അന്ന് കോടതിയിൽ രഞ്ജിത് കുമാർ നടത്തിയത്. അത് പിന്നീട് രാഷ്ട്രീയമായി ഒട്ടേറെ വിവാദങ്ങൾക്ക് വഴിവെച്ചു. എന്നാൽ അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടില്ല എന്ന തരത്തിൽ ഇടതുപക്ഷ നേതാക്കൾ രംഗത്തെത്തുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ട്. പക്ഷേ വിവാദങ്ങൾക്ക് അപ്പുറത്ത് കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ നിയമപരമായ പ്രശ്നമാണ് വിലയിരുത്തുക. അതിൽ എടുത്തു പറയുന്നത് നിയമസഭയ്ക്ക് പ്രത്യേകമായ പ്രിവിലേജ് ഉണ്ട്. ആ പ്രിവിലേജ് MLA മാർക്ക് ബാധകമാണ്. MLA മാർക്ക് പ്രതിഷേധിക്കുവാനുള്ള അധികാരമുണ്ട്. മാത്രമല്ല ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന് നിയമസഭാ സ്പീക്കറുടെ അനുമതി വേണം. ഈ അനുമതി ഇല്ലാതെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ വാദങ്ങളാണ് പ്രധാനമായും ഇന്നും സംസ്ഥാന സർക്കാർ കോടതിയിൽ ഉന്നയിക്കാൻ പോകുന്നത്. അതിന്മേൽ എന്ത് തീരുമാനമായിരിക്കും സുപ്രീംകോടതി സ്വീകരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിയമവിദഗ്ധർക്ക് ഇടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അങ്ങനെയുള്ള പ്രിവിലേജ് എന്തും ചെയ്യുവാനുള്ള ഒരു പ്രിവിലേജ് അല്ല എന്ന തരത്തിൽ നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. മാത്രമല്ല സുപ്രീംകോടതിയിൽ കഴിഞ്ഞ ദിവസം വാദം കേട്ടപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നും നിരീക്ഷണം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് ചോദിച്ചിരുന്നു. മാത്രമല്ല ഇവർ വിചാരണ നേരിടേണ്ടവരാണ്. പ്രത്യേകിച്ച് സ്പീക്കറിന്റെ ചേംബറിൽ എത്തുകയും മൈക്ക് വലിച്ചെറിയുകയും ഒക്കെ ചെയ്ത ജനപ്രതിനിധി വിചാരണ നേരിടേണ്ടതാണ് എന്ന ഒരു നിരീക്ഷണത്തിലേക്കും കോടതി എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിലെ മുഴുവൻ പ്രതികളും വിചാരണ നേരിടണമോ അതെയോ ഏതെങ്കിലും പ്രധാനപ്പെട്ട പ്രതികൾ വിചാരണ നേരിട്ടാൽ മതിയോ, അത്തരം കാര്യങ്ങളിൽ വ്യത്യസ്തമായൊരു വിധി പ്രസ്താവം സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതും തള്ളിക്കളയാനാവില്ല. ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഈ ആവശ്യം, അതായത് കേസ് റദ്ദാക്കണം, പിൻവലിക്കണമെന്ന ആവശ്യം പൂർണ്ണമായും തള്ളിക്കളയുവാനുള്ള ഒരു സാധ്യതയാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുള്ളത് എന്നാണ് വിവരം. പക്ഷേ സംസ്ഥാന സർക്കാർ അടക്കം ഈ ഹർജി പിൻവലിച്ചേക്കും എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല നിലവിൽ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള ഹർജിക്ക് പുറമെ കേസിലെ പ്രതികൾ പ്രത്യേകം ഹർജിയും നൽകിയിട്ടുണ്ട്. ആ ഹർജികൾ മാത്രം നിലനിർത്തിയാൽ മതി എന്ന തരത്തിൽ ഉള്ള ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മനസ്സിലാകുന്നത് സർക്കാർ കൃത്യമായ വാദത്തിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും, കേസ് പിൻവലിക്കണമെന്ന വാദം ആവർത്തിക്കും എന്നാണ്. വിവരങ്ങൾ നൽകിയത് ISRO ചാരക്കേസ് ഗൂഢാലോചനയിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് പരിഗണിക്കും. കേസിലെ ഒന്നാം പ്രതി എസ് വിജയന്റെ ഹർജിയാണ് പരിഗണിക്കുന്നത്. നമ്പിനാരായണൻ CBI ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് കേസ് അട്ടിമറിച്ചെന്നാണ് ആരോപണം. CBI രജിസ്റ്റർ ചെയ്ത FIR പുറമെ നമ്പിനാരായണന്റെ ഭൂമി ഇടപാട്, ഫോൺ രേഖകൾ, സ്വയം വിരമിക്കൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും അന്വേഷണം വേണമെന്നാണ് ആവശ്യം. പവർ ഓഫ് അറ്റോർണി മുഖേന കോടിക്കണക്കിന് രൂപയുടെ ഭൂമി ചില ഉന്നതർക്ക് നൽകിയതിന്റെ രേഖകളും ഹർജിക്കൊപ്പം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. CBI ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് കേസ് അട്ടിമറിച്ചെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. പോലീസ് CBI തലപ്പത്തെ ഉന്നതർക്ക് ഇടപാടിൽ പങ്കുള്ളതിന്റെ രേഖകളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഹർജി ഇന്ന് പരിഗണിക്കും. അതേസമയം സിബി മാത്യൂസ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെയും വാദം തുടരും. ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്ത രേഖകൾ ഹാജരാക്കാൻ കോടതി CBIയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബിനീഷ് കോടിയേരിയുടെ ജാമ്യാപേക്ഷയിൽ കർണാടക ഹൈക്കോടതിയിൽ വാദം പൂർത്തിയായി. ജാമ്യം ലഭിക്കുന്നതിന് പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നുൾപ്പെടെ എന്തുപാധികളും അംഗീകരിക്കാൻ തയ്യാറാണെന്ന് ബിനീഷ് കോടതി അറിയിച്ചു. ജാമ്യാപേക്ഷയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ എതിർവാദം നാളെ നടക്കും. കായംകുളം നഗരസഭയുടെ സ്ഥലത്തെ ലക്ഷങ്ങൾ വിലയുള്ള മരങ്ങൾ അനധികൃതമായി മുറിച്ചത് വിവാദമാകുന്നു. രണ്ടാംകുറ്റി പാലത്തിന് സമീപം മലയൻ കനാലിനോട് ചേർന്ന് നിന്ന 30 മരങ്ങളാണ് മുറിച്ചു കടത്താൻ ശ്രമിച്ചത്.
ലക്ഷങ്ങൾ വിലവരുന്ന മരങ്ങളാണ് മുറിച്ചു നീക്കിയത്. ആഞ്ഞിരി, ശീലാന്തി അടക്കമുള്ള വലിയ മരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. വഴിവികസനത്തിന്റെ മറവിൽ ഭരണകക്ഷി ഒത്താശയോടെയാണ് മരങ്ങൾ മുറിച്ചതെന്നാണ് ആക്ഷേപം. ഒരു വിഭാഗം നാട്ടുകാരുടെ എതിർപ്പാണ് മരം കടത്താനുള്ള ശ്രമം തടസ്സപ്പെടാൻ കാരണം. എന്നാൽ സംഭവം അറിഞ്ഞിട്ടും പരാതി നൽകുന്നതിൽ ഭരണ നേതൃത്വം വീഴ്ച കാട്ടിയത് സംശയാസ്പദമാണെന്നാണ് യു ഡി എഫിന്റെ ആരോപണം. കുറേ ആളുകൾ ചേർന്ന് ഭരണ നേതൃത്വത്തിന്റെ ഒത്താശയോടുകൂടി വെട്ടിക്കടത്തിക്കൊണ്ടുപോകാൻ നടത്തിയ ശ്രമമാണ് ഇവിടെ തടയപ്പെട്ടിരിക്കുന്നത്. കായംകുളം നഗരസഭയുടെ വക ഈ പുറമ്പോക്ക ഭൂമിയിൽ നിന്നിരുന്ന മരങ്ങൾ ആരുടെ ഒത്താശയോടുകൂടിയാണ് ഇവിടെ വെട്ടിയിട്ടിട്ടുള്ളതെന്ന് ഭരണ നേതൃത്വം വ്യക്തമാക്കണം. പ്രദേശത്തു നിന്നും മരം മുറിച്ചു കടത്തിയത് മുൻപും വിവാദത്തിന് കാരണമായിട്ടുണ്ട്. ഗവൺമെന്റ് ബോയ്സ് സ്കൂളിന്റെ അറ്റകുറ്റപ്പണിക്ക് എന്ന വ്യാജേനയാണ് അന്ന് മരം മുറിച്ചത്. മരംമുറി വിവാദമായതോടെ നഗരസഭ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സെക്രട്ടറി പോലീസിൽ പരാതി നൽകി. അതേസമയം വഴിവികസനം ലക്ഷ്യമാക്കി പ്രദേശവാസികളായ ചിലരാണ് മരം മുറിച്ചതെന്ന് പറയപ്പെടുന്നു. എന്നാൽ നിയമപരമായ മാർഗങ്ങൾ തേടാതെ കയ്യേറ്റം നടത്തിയ നടപടി അംഗീകരിക്കാനാകില്ലെന്നാണ് യു ഡി എഫ് പറയുന്നത്. ആര് വെട്ടുന്നതിന് മുമ്പ് ഫോറസ്റ്റിന്റെ അനുവാദം വാങ്ങിക്കുകയും കായംകുളം നഗരസഭയുടെ അനുവാദത്തോടു കൂടി മാത്രമേ ഈ പുറംപോക്കൾ നിൽക്കുന്നുള്ള മരങ്ങളിൽ വെട്ടി മാറ്റാവുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. ഈ നാട്ടുകാർ എതിർത്തതാണ് ഈ മരം വെട്ടുന്നതുമായി ബന്ധപ്പെട്ട്. എന്നിട്ടും അതിന് വക വെക്കാതെ ഈ നഗരസഭയുടെ ഭരണത്തിൻ്റെ ശീതളച്ചായയിൽ ഇരിക്കുന്ന നേതാക്കന്മാർ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വൻകൊള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മരങ്ങളുടെ വൻകൊള്ള നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കായംകുളത്തെയും ഈ വൻകൊള്ള നടന്നിരിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം. ന്യൂസ് 18 കായംകുളം. പരസ്യമായി മദ്യം ഒഴിച്ചു കൊടുത്ത ഒരു സമരം. ആരും നെറ്റ് ചുളിക്കേണ്ട, പ്രതീകാത്മകമായി മദ്യം ഒഴിച്ചു കൊടുക്കലും വിൽപ്പനയും. വ്യാപാരികൾ നടത്തുന്ന പ്രതിഷേധങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച യൂത്ത് കോൺഗ്രസാണ് മലപ്പുറം വാണിയമ്പലത്ത് ഇങ്ങനെയൊരു വിൽപ്പന നടത്തിയത്. കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി വി എം അഷ്റഫ് ആണ് പ്രതീകാത്മകമായി മദ്യം ഗ്ലാസ്സിലൊഴിച്ച് നൽകി ഉദ്ഘാടനം ചെയ്തത്. കട്ടൻ ചായയായിരുന്നു മദ്യത്തിന്റെ റോളിൽ. കേരളത്തിൽ ഇന്ന് പോലീസിന്റെ ലാത്തിയടി ഏൽക്കാതെ, മുഖ്യമന്ത്രിയുടെ ഭീഷണിയില്ലാതെ നടത്താൻ പറ്റുന്ന ഏക വ്യാപാരം മദ്യമാണെന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ സമരം നടത്തിയത്. ഇതിന്റെ ഉദ്ദേശം എന്താ എന്ന് വെച്ചാൽ, കേരളത്തിൽ ഇന്ന് ആവശ്യ വസ്തുക്കൾ അടങ്ങുന്ന നമ്മളെ ഒരു കടകളും തുറക്കുകയാണെങ്കിൽ അവിടെ പോലീസ് വന്ന് അയിഞ്ഞാടുകയും അവിടെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. എന്നാൽ കേരളത്തിൽ സുലഭമായി മദ്യം ലഭിക്കുന്നതിന് വേണ്ടി ആഴ്ചയിൽ 5 ദിവസവും തന്നെ മദ്യം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ പ്രതിമാത്മകമായിട്ടുള്ള മദ്യവില്പന ഇവിടെ യൂത്ത് കോൺഗ്രസ് ആരംഭിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയുടെ മലയോര മേഖലകളിലടക്കം ആഴ്ചയിൽ 3 ദിവസങ്ങളിലാണ് കച്ചവട സ്ഥാപനങ്ങൾ തുറക്കുന്നത്. ഇത് വലിയ തിരക്കിന് ഇടയാക്കുന്നുണ്ട്. എല്ലാ ദിവസവും കടകൾ തുറക്കണമെന്നാണ് കച്ചവടക്കാരുടെ ആവശ്യം. ഇതിന് പിന്തുണ നൽകിയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സമരം. ന്യൂസ് 18 മലപ്പുറം. സ്കൂളുകളിൽ മണി ബോക്സ് എന്ന ആശയം പകർന്ന് മാതൃക കാട്ടിയ ആദർശിന് SSLC പരീക്ഷയിൽ മിന്നുന്ന ജയമാണ്. മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ പ്രശംസ ഏറ്റുവാങ്ങിയ നെയ്യാറ്റിൻകര സ്വദേശി ആദർശ് മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. കഴിഞ്ഞ പ്രളയകാലത്താണ് നെയ്യാറ്റിൻകര സ്വദേശി ആദർശ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സ്വരൂപിക്കാൻ മണി ബോക്സ് എന്ന ആശയം അവതരിപ്പിച്ചത്. ഈ 15-കാരന്റെ ആശയത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രശംസിച്ചിരുന്നു. ശമ്പളത്തിൽ ഒരു ഭാഗം മാറ്റിവെക്കാനുള്ള സർക്കാർ ഉത്തരവ് ചിലർ കത്തിച്ച വാർത്ത കണ്ടു. ആ വാർത്ത കണ്ടപ്പോ ഓർമ്മ വന്നത് തിരുവനന്തപുരത്ത് പ്ലാത്താങ്കരയിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥി ആദർശിനിയാണ്. തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ട് സ്കൂളുകളിൽ മണി ബോക്സ് സ്ഥാപിച്ചു. 2,81,00,000 രൂപയാണ് ഈ ഇനത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നു ചേർന്നത്. വ്ളാത്താങ്കര നന്ദിലത്തിൽ രമേശൻ നായർ ആശാ ദമ്പതികളുടെ മകനാണ് ആദർശ്. വ്ളാത്താങ്കര വൃന്ദാവൻ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. അഖിലേന്ത്യാ സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിക്കണമെന്നാണ് ഈ കൊച്ചുമിടുക്കന്റെ ആഗ്രഹം. വളരെ സന്തോഷമുണ്ട്. ഈ വർഷത്തെ SSLC എക്സാമിനേഷന് എല്ലാ വിഷയത്തിനും എനിക്ക് ഫുൾ A+ കിട്ടി. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ എൻ്റെ എല്ലാ അധ്യാപകർക്കും എല്ലാ ബന്ധുക്കൾക്കും ഞാൻ ഈ വിജയം സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് വലുതായി ഒരു IPS ഉദ്യോഗസ്ഥനാവാനാണ് ആഗ്രഹം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5-ാം ക്ലാസ് മുതൽ മുടങ്ങാതെ സംഭാവന നൽകി വരുന്നുണ്ട് ആദർശ്. ന്യൂസ് 18 നെയ്യാറ്റിൻകര.
പോലീസ് ആകണമെന്ന അഭിജിത്തിന്റെ ആഗ്രഹത്തിനൊപ്പം ചേർന്ന കേരള പോലീസ്. മീൻ വിൽപ്പനയിൽ അമ്മുമ്മയെ സഹായിക്കുന്ന 11 വയസ്സുകാരൻ അഭിജിത്തിന്റെ മോഹം മാധ്യമങ്ങൾ വഴി പുറത്ത് വന്നു. തിരുവനന്തപുരം തിരുവല്ലം സ്വദേശി സുധാദേവിയുടെ ചെറുമകനാണ് 7-ാം ക്ലാസ് വിദ്യാർത്ഥി അഭിജിത്ത്. ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ ഉപേക്ഷിച്ച അഭിജിത്തിനെയും 8-ാം ക്ലാസ് വിദ്യാർത്ഥിയായ സഹോദരനെയും പോറ്റുന്നത് സുധാദേവിയാണ്. പുലർച്ചെ 4 മണിക്ക് മീൻ കച്ചവടത്തിനിറങ്ങുന്ന അമ്മുമ്മയെ സഹായിക്കാൻ അഭിജിത്തും കൂടും. കഠിനാധ്വാനം ചെയ്യുന്ന ഈ കുരുന്നിന് DGP അലൻകാന്ത് പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തിയാണ് അനുവദിച്ചത്. പോലീസിന്റെ വകയായി ഒരു ലാപ്ടോപ്പും സമ്മാനിച്ചു. സേനയുടെ പ്രത്യേക നിറത്തുള്ള യൂണിഫോം ധരിച്ചാണ് അഭിജിത്ത് പരിപാടിക്ക് എത്തിയത്. ഗോത്രവിഭാഗത്തിന്റെ ഭാഷയും സംസ്കാരവും കൽച്ചുവരുകളിൽ ദൃശ്യാവിഷ്കരിച്ച് 2 യുവാക്കൾ. കമ്പളക്കാട് എച്ചോം സ്വദേശികളായ രാജേഷും അപ്പുവുമാണ് ഗോത്രചരിത്രം ചിത്രങ്ങളാക്കി മാറ്റിയത്. ഗോത്ര സാമൂഹിക പഠന കേന്ദ്രമായ തുടിയാണ് ഇതിനു മുൻകൈയെടുത്തത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ആദിവാസി പഠന ഗവേഷണ കേന്ദ്രമായ വയനാട് തുടിയിലെ സംരക്ഷണ ഭിത്തിയിലാണ് ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. കരിങ്കൽ പ്രധാനമായതിനാൽ വളരെ പണിപ്പെട്ടാണ് ചായം പൂശി പൂർത്തിയാക്കിയത്. ലിപി ഇല്ലാത്ത ഭാഷയായതിനാൽ പണിയ ഭാഷയിലെ പല വാക്കുകളും ഇപ്പോഴും പൊതുസമൂഹത്തിന് അന്യമാണ്. ഇവർ ഉപയോഗിക്കുന്ന തനതു വാക്കുകളും മതാചാര ചടങ്ങുകളുടെ ചിത്രങ്ങളുമാണ് വരച്ചിട്ടുള്ളത്. പ്രൊഫഷണലായി ചിത്രകല പഠിച്ചിട്ടുണ്ട് രാജേഷും അപ്പുവും. ഗോത്ര സംസ്കൃതിയുടെ ചരിത്രവും പ്രാധാന്യവും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഒരു മാസത്തോളം എടുത്ത വർക്കുകളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു വലിയൊരു ചുമതല 5 ഫ്രെയിമുകൾ ഉൾപ്പെടുത്താം. 5 എല്ലാം കൂടുതലും ചെയ്യാൻ സമയമുണ്ട്. ഞങ്ങൾ ഇത്ര 5 എണ്ണം തീർത്തു. ഇതിന്റെ പ്രമേയം വെച്ചാല് പിന്നെ അതിന്റെ കൂടെ തന്നെ ഞങ്ങളുടെ വാക്കുകൾ, ലിപി ഇല്ലാത്ത പണിയ ലാംഗ്വേജിനെ അതിന്റെ വാക്കുകൾ എഴുതുക. അപ്പോൾ കാണുന്ന ആൾക്കാർ ചോദിക്കും ഈ വാക്ക് എന്താണ്, അർത്ഥം എന്താണ്. അപ്പൊ ഞങ്ങൾക്ക് കൂടുതൽ ഞങ്ങളുടെ ഭാഷയെ പ്രചരിപ്പിക്കാനും അതിനെ കുറിച്ച് അറിയാനും ഉള്ള അറിയിക്കാനും ഞങ്ങൾക്ക് അവസരമുണ്ട്. ഗോത്രവിഭാഗത്തിന്റെ സാമൂഹ്യ ജീവിതത്തെ രേഖപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് തുടി ഡയറക്ടർ ഫാദർ ബേബി ചാലിൽ പറഞ്ഞു. ആദിവാസി ജീവിതത്തില് കൗണ്ടർ കൾച്ചറിന്, പ്രതി സംസ്കൃതിക്ക് വേരോട്ടമുണ്ട്. അത് വീണ്ടും വീണ്ടെടുക്കേണ്ടതാണ്. അപ്പം പ്രതി സംസ്കൃതിയിലൂടെയുള്ള ഒരു വീണ്ടെടുപ്പാണ് ആദിവാസി സമുദായത്തിന്റെ, സമൂഹത്തിന്റെ ഔന്നത്യത്തിലേക്കുള്ള, ഉന്നതിയിലേക്കുള്ള വികസനത്തിന്റെ 4 വഴികൾ എന്നാണ് എന്റെ കഴിഞ്ഞ 22 വർഷത്തെ വയനാട്ടിലെ ജീവിതത്തിലൂടെ എനിക്ക് ബോധ്യമാകുന്നത്. നിരവധി പേരാണ് 2.5 പതിറ്റാണ്ടായി തുടിയിൽ നിന്നും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ മികവ് നേടി സ്വയം തൊഴിൽ കണ്ടെത്തിയിട്ടുള്ളത്. ന്യൂസ് 18 വയനാട്. കൊല്ലം പുനലൂരിലെ തൂക്കുപാലത്തിന്റെ ചെറുരൂപം നിർമ്മിച്ചിരിക്കുകയാണ് കരവാളൂർ സ്വദേശി അജിത്ത്. ഒറിജിനലിനെ വെല്ലുന്ന നിർമ്മാണ രീതിയാണ്. വർഷം പഴക്കമുള്ള പുനലൂരിലെ തൂക്കുപാലത്തിന്റെ ചെറുമാതൃക നിർമ്മിച്ചിരിക്കുകയാണ് അജിത്ത്. പാലത്തിന് 225 സെന്റിമീറ്റർ നീളവും 60 സെന്റിമീറ്റർ ഉയരവുമുണ്ട്. പൂർണ്ണമായും തടിയിലാണ് നിർമ്മാണം. കെട്ടിലും മട്ടിലും പുനലൂർ തൂക്കുപാലത്തെ വരും. താലൂക്ക് ആശുപത്രിക്കായി നിർമ്മിച്ച ബഹുനില മന്ദിരത്തിൽ പ്രദർശനത്തിനായി വിൽക്കുന്നതിനാണ് തൂക്കുപാലം നിർമ്മിച്ചത്. സാങ്കേതിക കാരണങ്ങളാൽ ആശുപത്രി അധികൃതർ പാലം ഏറ്റെടുത്തില്ല. അങ്ങനെയാണ് ഏയൂർ ഗ്രാമപഞ്ചായത്തിലെ ഓലിയരിക്കത്തോടിന് കുറുകെ പാലം സ്ഥാപിക്കുന്നത്. നമ്മുടെ പുനലൂരിൻ്റെ അഭിമാനമായ തൂക്കുപാലം നമ്മൾ ചെറുപ്പം മുതലേ കണ്ടുവരുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് എനിക്കൊരു വുഡിൽ നിർമ്മിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായി. വുഡിൽ നിർമ്മിച്ചിട്ട് നമ്മുടെ പുനലൂർ ഹോസ്പിറ്റലിൻ്റെ ഒരു പുതിയ കെട്ടിടം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതിൻ്റെ റിസപ്ഷനിൽ വെക്കണമെന്നായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ അതിൻ്റെ അധികൃതരുമായിട്ട് സംസാരിക്കുകയുണ്ടായി. ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടത് നടന്നില്ല. അപ്പോൾ പിന്നെ ഇത് ഏതെങ്കിലും ഒരു വെള്ളം ഒഴുകുന്ന സ്ഥലത്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ മാവിളയുള്ള ആർച്ചൽ ഓലിയരുവിൽ ഇത് കൊണ്ട് സ്ഥാപിച്ചു. വളരെ ഭംഗിയായിരിക്കുന്നു. അത് കണ്ടപ്പോൾ വന്ന് ഒരുപാട് പേര് ഇവിടെ കാഴ്ചക്കാരായി വന്ന് അവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പ്രകൃതി രമണീയമായ പ്രദേശത്ത് വെള്ളച്ചാട്ടത്തിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന തൂക്കുപാലം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. ആകർഷണീയമായ വർണ്ണങ്ങളിൽ കാണികളിൽ കൗതുകമുണർത്തുന്ന നിലയിലാണ് കുഞ്ഞിൻ തൂക്കുപാലം. ഞാൻ വളരെ യാദൃശ്യമായിട്ട് സുഹൃത്തുക്കളോടൊപ്പം ഈ ഓലിയരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഈ തോടിന് കുറുകെയായിട്ട് ഒരു തൂക്കുപാലം, നമ്മുടെ പുനലൂർ തൂക്കുപാലത്തിൻ്റെ അതേ സ്ട്രക്ചറിൽ തന്നെ വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിച്ച് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. വളരെ സന്തോഷം തോന്നി.
അത് ചെയ്ത കലാകാരന് എല്ലാവിധ നന്മകളും. നല്ല മനോഹരമായ ഒരു തൂക്കുപാലമാണ്, പുനലൂർ തൂക്കുപാലത്തിനെ അപേക്ഷിച്ച് ഒറിജിനാലിറ്റി ആയിട്ടുള്ള ഒരു തൂക്കുപാലമാണ്. 1877 ബ്രിട്ടീഷ് എഞ്ചിനീയർ ആൽബർട്ട് ഹെൻറിയാണ് പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചത്. തൂണുകൾക്ക് ചുവട്ടിലായി 4 കിണറുകളിലെ രഹസ്യക്കൂട്ടിലാണ് പാലം തൂങ്ങിക്കിടക്കുന്നത്. നിരവധി 3D ചിത്രങ്ങളുടെ സൃഷ്ടാവായ അജിത്ത് തന്റെ ഗ്രാമം ക്യാൻവാസിൽ പകർത്താനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ. ന്യൂസ് 18 പുനലൂർ. തമിഴ്നാട് വീരാളിച്ചോളത്ത് അറേബ്യൻ നാടുകളെ അനുസ്മരിപ്പിക്കും വിധം ഈന്തപ്പന വിളഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാം. മലപ്പുറം പരപ്പനങ്ങാടി അയ്യപ്പൻകാവ് സ്വദേശി സാജിദ് എന്ന യുവ കർഷകനാണ് 52 ഏക്കർ ഭൂമിയിൽ ഈന്തപ്പന വിളയിച്ചെടുത്തിരിക്കുന്നത്. പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണെങ്കിലും സാജിദിന് പ്രിയം കൃഷിയോടാണ്. ഏറെക്കാലം കോയമ്പത്തൂരിൽ ജീവിച്ചതുകൊണ്ട് ഈന്തപ്പന കൃഷിക്ക് വേണ്ട കാലാവസ്ഥ അനുയോജ്യമാണെന്ന ചിന്തയിലാണ് വീരാളിച്ചോളത്ത് കൃഷി തുടങ്ങിയത്. മധുരയിൽ നിന്നും ഏകദേശം 70 കിലോമീറ്റർ അകലെയാണ് വീരാളിച്ചോളൻ ഗ്രാമം. തികച്ചും ജൈവ രീതിയിലാണ് കൃഷി. ഈന്തപ്പനയ്ക്ക് പുറമേ വ്യത്യസ്ത ഫലവൃക്ഷങ്ങൾ അടങ്ങിയതാണ് സാജിദിന്റെ തോട്ടം. ഈ പ്ലാന്റ്സ് നമ്മൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അതിൻ്റെതായ രീതിയിലുള്ള മാനുവൽസും കാര്യങ്ങളെല്ലാം കൊടുത്ത് അതിന് പരിപാലിച്ചുകൊണ്ടിരുന്നതാണ്. കാരണം ഓൾമോസ്റ്റ് നമുക്കൊരു 300 kg പെർ പ്ലാന്റാണ് നമുക്ക് പ്രൊഡക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 10 ഇയേഴ്സ് കൊണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 7 ഇയേഴ്സ് ആയി പ്ലാന്റ്സ് എല്ലാം. കാരണം നല്ല ഈൽഡിങ് ഓൾറെഡി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് സാധനം. നല്ല തെറ്റില്ലാത്ത രീതിയിൽ അതിൻ്റെ ഒരു റിട്ടേൺസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഇതിൻ്റെ നിലവിൽ വരുന്നുണ്ട്. മറ്റുള്ള കൃഷികളെ പോലെ നമുക്കൊരു ലോങ് ടൈം ക്രോപ്പ് ആയതുകൊണ്ട് നമുക്ക് ലോസ് വരേണ്ട ഒരു സാഹചര്യം ഇതിൽ വളരെ കുറവാണ്. ഒരു മരത്തിൽ നിന്നും 300 മുതൽ 600 വരെ ഈന്തപ്പഴം ലഭിക്കും. മാർക്കറ്റിൽ കിലോയ്ക്ക് 250 രൂപ വില വരുന്നുണ്ട്. ഇത്തവണ 5000 കിലോ വരെ വിളവ് ലഭിക്കാമെന്നാണ് പ്രതീക്ഷ. അന്യം നിന്നു പോകുന്ന വ്യത്യസ്ത ഇനങ്ങൾ കൃഷി ചെയ്തു വരുന്ന സാജിദ് പുതിയ തലമുറ കർഷകർക്കിടയിൽ വേറിട്ട മാതൃകയാണ്. ന്യൂസ് 18 തിരൂർ. കോഴിക്കോട് വടകര അഴിയൂരിലെ ആളുകളെ ഓർമ്മശക്തി കൊണ്ട് അർജിപ്പിക്കുകയാണ് 4 വയസ്സുകാരി ഇവാനിയ. ഞൊടിയിടയിലാണ് ഓരോ ചോദ്യത്തിനുള്ള ഉത്തരവും ഈ കൊച്ചുമിടുക്കി നൽകുന്നത്. ഓർമ്മശക്തി മത്സരത്തിൽ മികവ് തെളിയിച്ചതിന് രാജ്യാന്തര പുരസ്കാരം ലഭിച്ചതോടെ അഴിയൂർ കല്ലാമലയിലെ ഇവാനിയ ഇപ്പോൾ താരമാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ, പ്രധാനമന്ത്രിമാർ, ജ്ഞാനപീഠം അവാർഡ് ജേതാക്കൾ മുതൽ ലോകത്തിലെ പക്ഷിമൃഗാദികളെ കുറിച്ച് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ശരവേഗമാണ്. ഈ പ്രകടനത്തിനാണ് രാജ്യാന്തര കലാം പുരസ്കാരം സ്വന്തമാക്കിയത്. ജി ശങ്കരക്കുറിപ്പ്, എസ് എ പൊച്ചക്കാട്, നഗദീശ്വർ ശങ്കർ പിള്ള, എം ടി വാസുദേൻ നായർ, ഒ എൻ ബി കുറിപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. കാഴ്ചശക്തി ഏറ്റവും കുറവുള്ള പക്ഷി? കിവി. ഇന്ത്യയുടെ ദേശീയ പക്ഷി? മയിൽ. പറക്കും കുറുക്കൻ? വവ്വാൽ. പാലുൽപ്പാദിപ്പിക്കുന്ന പക്ഷി? പ്രാവ്. പക്ഷികളുടെ ഹൃദയത്തിന് എത്ര അറകളുണ്ട്? 4. ഏറ്റവും വലിയ കണ്ണുള്ള പക്ഷി? ഒട്ടകപ്പക്ഷി. ഒട്ടക പക്ഷിയുടെ കാലിൽ എത്ര വിരലുണ്ട്? 2. ജ്ഞാനത്തിന്റെ പ്രതീകം? സമയം അറിയിക്കുന്ന പക്ഷി? കാക്ക. രാജ്യങ്ങളിലെ കറൻസികൾ, ശരീരഭാഗങ്ങൾ, കായിക ഇനങ്ങൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷ് തർജ്ജമ വരെ ഇവാനി അനായാസം ചെയ്യും. 1.5 വയസ്സായപ്പോൾ നല്ലോണം സംസാരിക്കാൻ തുടങ്ങി. അതുവരെ അങ്ങനെ വർത്തമാനം പറയില്ല. അപ്പോൾ പറഞ്ഞു തുടങ്ങിയാലും വെറുതെ കരയിലെ ഏറ്റവും വലിയ ജീവി, അങ്ങനെ ഒരു കുറച്ച് GK ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ 2.5 വയസ്സായ സമയത്ത് അത് മുഴുവൻ എനിക്ക് പറഞ്ഞുതരും. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ നമ്മളെന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ എൻ്റെ നമ്മളടുത്ത് നിന്ന് കളിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ, ആദ്യം ഒരു 5 ക്വസ്റ്റ്യൻ അങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ ഫുൾ അത് പഠിച്ച്. കോരാറ എൽ പി സ്കൂൾ അധ്യാപകനായ ഷനിലും കരിയാട് മാപ്പിള്ള എൽ പി സ്കൂളിലെ ധന്യയുമാണ് ഇവാനിയുടെ ശക്തി. മത്സരത്തിനായി ഇവാനിയുടെ 20 വീഡിയോകളാണ് അയച്ചത്. കളിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, സിനിമ കാണുന്നത്, കൊച്ചു TV കാണുന്നത്, പിന്നെ സൈക്കിൾ ഓടിക്കുന്നത്, അതൊക്കെയാണ് ഇഷ്ടം. പാട്ടും നൃത്തവുമെല്ലാം ഇഷ്ടപ്പെടുന്ന ഇവാനിയ വലിയ തിരക്കിലാണ്. പുരസ്കാരം ലഭിച്ചതോടെ വീട്ടിൽ നിരവധി പേരാണ് അഭിനന്ദനവുമായി എത്തുന്നത്. സമീപത്തെ അംഗനവാടിയിൽ ചേർന്നിട്ടുണ്ടെങ്കിലും അവിടെ പോകാനായിട്ടില്ല. എന്നാലും അറിവ് ലഭിക്കാനുള്ള ഒരു വഴിയും ഇവാനിയെ വെറുതെ വിടില്ല. ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് എത്താനാണ് അടുത്ത തയ്യാറെടുപ്പ്. ന്യൂസ് 18 വടകര. പഴക്കം ചെന്നതാണെങ്കിലും സുഹൃത്ത് സമ്മാനിച്ച റേഡിയോ മോഷണം പോയതിന്റെ സങ്കടത്തിലാണ് കോഴിക്കോട് മുക്കം പാലത്തിന് സമീപത്ത് കഞ്ഞിക്കട നടത്തുന്ന KT മുഹമ്മദ്. നഷ്ടപ്പെട്ടു പോയ തന്റെ റേഡിയോ ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ തിരികെ നൽകിയാൽ വില കൊടുത്തു വാങ്ങാനും അദ്ദേഹം തയ്യാറാണ്. ലോക്ഡൌണിൽ അടച്ചിട്ട ഹോട്ടലിൽ നിന്നും തന്റെ പ്രിയപ്പെട്ട റേഡിയോ മോഷണം പോയതിന്റെ ദുഃഖത്തിലാണ് മുഹമ്മദ്. മുക്കം പാലത്തിന് സമീപം കഞ്ഞി വിൽപ്പന നടത്തുന്ന KT മുഹമ്മദ് പുരാവസ്തുക്കൾ സൂക്ഷിക്കുന്നതിലും
പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിലും ശ്രദ്ധിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ഒട്ടേറെ വസ്തുക്കൾ ഇദ്ദേഹത്തിന്റെ പക്കലുണ്ട്. പഴയകാല ടി വി, ടേപ്പ് റെക്കോർഡർ, റാന്തൽ വിളക്ക്, കലപ്പ തുടങ്ങിയ ഒട്ടേറെ വസ്തുക്കൾ നിധി പോലെ ഇദ്ദേഹം സൂക്ഷിക്കുന്നു. സാംസ്കാരിക പ്രവർത്തകരായിരുന്ന കലാം കാരശ്ശേരി, ബി പി മൊയ്തീൻ, സുരാസു, മുക്കം വേലായുധൻ തുടങ്ങിയവരുടെ ചിത്രങ്ങളും കടയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പഴക്കം ചെന്ന റേഡിയോയാണ് മോഷണം പോയത്. ലോക്ക്ഡൌണിൽ കട അടച്ചതിനേക്കാൾ വലിയ നഷ്ടമാണിതെന്ന് മുഹമ്മദ് പറയുന്നു. അപ്പോൾ നഷ്ടപ്പെട്ട് തന്നെ ഇപ്പോൾ ഒരു മാസം ഒരു മൂന്നോ രണ്ടു മൂന്നാഴ്ച ഉണ്ടാവും. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ക്ലീനിങ് വന്നി, മൊത്തം ക്ലീൻ കഴിഞ്ഞ വന്നി, ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോൾ സാധനം കാണുന്നില്ല. ഇപ്പോൾ പൂട്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലൊക്കെ പൂട്ട് പിന്നെ പൊളിച്ചിട്ടൊന്നുമില്ല. ഞാനിടയ്ക്ക് ഞാൻ ഇരുന്നറിയാം, ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ സമയത്ത് പുറത്ത് അങ്ങോട്ടൊക്കെ ഒന്ന് പുറത്ത് പിന്നെ ബാക്കിലും മുകളിലേക്കൊന്ന് വെള്ളത്തിനൊക്കെ നോക്കി പോകലുണ്ട്. അങ്ങനെ പോയതാണെന്ന് അറിയില്ല. ഏതായാലും അത് പരിചയമുള്ള ആരെങ്കിലും ഇതിനെപ്പറ്റിയൊക്കെ വലിയ കമ്പുള്ള ആളായിരിക്കും എടുക്കാൻ കാരണം. മുഹമ്മദ് മുക്കം പോലീസിൽ പരാതിപ്പെട്ടു. നഷ്ടപ്പെട്ടു പോയ തന്റെ റേഡിയോ ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ തിരികെ നൽകിയാൽ വില കൊടുത്ത് വാങ്ങാനും ഇദ്ദേഹം തയ്യാറാണ്. ന്യൂസ് 18 മുക്കം. ഫാം പ്രൊഡ്യൂസർ കമ്പനിയായ SPC ഈ വർഷം 200 പേർക്ക് തൊഴിൽ നൽകി. മേക്ക് ഇൻ ഇന്ത്യ ഓർഗാനിക് പദ്ധതിയിലൂടെയാണ് ഇത്രയും തൊഴിൽ നൽകാൻ കഴിഞ്ഞത്. ഈ സാമ്പത്തിക വർഷം 5000 പേർക്ക് തൊഴിൽ നൽകാനാകുമെന്നാണ് SPCയുടെ പ്രതീക്ഷ. കർണാടകയിലെ മല്ലേശ്വരത്തും ജയാനഗറിലും പുതിയ സ്റ്റോർ തുറന്ന് ഭീമ ജ്വല്ലേഴ്സ്. സ്വർണം, വെള്ളി, വജ്രം, പ്ലാറ്റിനം ആഭരണങ്ങൾ രണ്ട് സ്റ്റോറുകളിലും ലഭ്യമാണ്. ഒരു ഫ്ലോർ വെള്ളി ആഭരണങ്ങൾക്ക് മാത്രമായി നീക്കിവെച്ചു. പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news.com.